ഈ നേരത്ത് നമ്മുടെ ആശാനാണെങ്കിൽ കുഞ്ഞിൻ്റെ ബാഗ് എടുത്തു വെച്ച് കുഞ്ഞിനെ പറ്റി എന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ബാഗിനകത്ത് പേജറുണ്ട് ഈ പേജറിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് കുഞ്ഞ് അയച്ച മെസ്സേജ് ആ നമ്പർ നമ്മുടെ അങ്കിളിന് കിട്ടി പേജറിലുണ്ട് കുഞ്ഞ് എവിടെ നിന്നാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആ നമ്പർ സോ ആശാൻ ആ നമ്പർ എടുത്ത് ഹായ് പോൺ ഞാനാണ് ഡു സോക്കാണ് എൻ്റെ ബാഗെന്റെ കയ്യിലുണ്ട് ഇവിടെ ഉണ്ട് നമ്മുടെ വീട്ടിലെ നമ്പർ സെവൻ ഫോർ സീറോ സെവൻ ത്രീ നയൻ ഫൈവ് ആ നമ്പറാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചോട്ടോ മെസ്സേജ് അയച്ചാലും മതി തങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് വിടും ഇത് കൊച്ചിന് കിട്ടുന്നുണ്ട് കൊച്ചുടനെ ആശാം പറഞ്ഞ നമ്പർ ഡയൽ ചെയ്യും പക്ഷേ ആ കോള് വേറെ എങ്ങോട്ടും ആണ് പോകുന്നത് പാർക്ക്ഡിയോക്സോക്കുണ്ടോ അങ്കൾ ജോബിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആരാൻ ചോദിച്ചിട്ട് റോങ് ആണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു വേറെ എങ്ങോട്ടുമാണ് പോകുന്നു ഈ സമയത്ത് സ്പായിലേക്ക് കുടിക്കാൻ വന്നൊരു ചെങ്ങായി ആ ബാറുകളുമായിട്ട് അടി ഉണ്ടാക്കി ബിയർ ബോട്ടിൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും അങ്ങനെ സ്ഥലം മൊത്തം അലങ്കോലാവുമ്പോൾ ഇവർ കുഞ്ഞിനെ വന്ന് വിളിക്കുകയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പാവം കുഞ്ഞാവെ ചെന്ന് അത് ക്ലീൻ ചെയ്യുന്നു ഇതിന്റെ ഓണർ ആ തടിയനെ കൂളാക്കാൻ നേരം വീണ്ടും ടെൻഷനായ തടിയൻ വീണ്ടും ബോട്ടിലെടുത്ത് വലിച്ചെറിയും ഇത് കുഞ്ഞിന്റെ മുഖത്ത് കൊണ്ടിട്ട് ഒരു പീസ് തറച്ച് കുഞ്ഞിന് വലിയ മുറിവായി എന്നാലും ഈ തള്ള ആശുപത്രി കൊണ്ടുപോകാതെ കുറച്ച് ടൂട്ടസും പുരട്ടിയിട്ട് കുഞ്ഞിനെ അവിടെ തന്നെ കുഴപ്പമൊന്നുമില്ല ശരിയാവുമെന്ന് പറഞ്ഞ് പിടിച്ച് വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ് ഈ സമയം രാത്രി പേജറിൽ നമ്മുടെ ആശാനും മെസ്സേജ് വരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ കിട്ടാത്തത് നമ്പർ കൊടുത്താണല്ലോ നമ്പറിൽ വിളിക്കാതെ എന്തിനാ ഈ കുഞ്ഞ് പേജറിൽ അയക്കുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ലേ അപ്പം കയ്യാളൻ ചോദിക്കും നിങ്ങൾ ഏരിയ കോഡും കൊടുത്തിട്ടാണോ കുഞ്ഞിന് നമ്പർ കൊടുത്തത് ഏരിയ കോഡ് ഇല്ലാതെ എങ്ങനെയാണ് കോൾ വരിക വേറെ സ്ഥലത്താണെങ്കിലോ കുഞ്ഞ് അപ്പോഴാണ് ആശാനോ അയ്യോ ഒരു പറ്റി പറ്റിയല്ലോ ഉടനെ പുള്ളി ഫോൺ എടുത്ത് ഏരിയ കോഡ് കൊടുക്കും ആ ഏരിയ കോഡും കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് മോളെ ഈ നമ്പർ അടിക്കേണ്ടത് എന്നല്ലേ കിട്ടുള്ളൂ എന്ന് പറയും കുറച്ച് നേരം കഴിയുമ്പോൾ കോൾ വരുന്നുണ്ട് മിസ്റ്റർ മിസ്റ്റർ എന്നാ വിളിക്കാൻ കുഞ്ഞ് മിസ്റ്റർ പോൺ മോളെ നീ എവിടെയാ മിസ്റ്റർ ഇവള് കരയ കരയുന്നു മോളെ എന്താ പറ്റിയ എന്തിനാ കരയുന്നത് മോളുടെ അഡ്രസ്സ് ഏതാ അവൾ കരഞ്ഞോണ്ട് പറയും ബൂസാനാ ബൂസാൻ പൊംചുൻഡോങ് യൂണിറ്റ് മുന്നൂറ് ചച്ചാ റൂം സലൂൺ ആ പേര് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക ഒരു മസാജ് സ്പാ സെൻറ്ററിലാണ് കുഞ്ഞിനെ കൊണ്ടുപോയവന്മാരെ വിറ്റിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ദേഷ്യം വരുമ്പുള്ളന് മോളെ പേടിക്കാതെ മോൾ അവിടെത്തന്നെ ഇരുന്നോ അംഗളുമാരെ ഓടിയെത്താം മോളെങ്ങോട്ടും പോവല്ലേ അവിടെ തന്നെ ഇരുന്നു ഇവർ ഉടനെ കാറെടുത്ത് കൊല്ലുകട എല്ലാത്തിനും ഒരു കൊച്ചു കുഞ്ഞിനെയാണ് മസാജ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് എല്ലാമാരെയും കൊല്ലണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവര് കാർ ഓടിച്ച് വരുവാണ് വന്ന് സെന്റർ എത്തി സെന്റർ പൂട്ടി കിടക്കുന്നു ആശാൻ സെങ്കി സെങ്കി അങ്കിളുമാരെത്തി മോളെ മോളെവിടിയാ മോളെവിടിയാന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് മോൾ ഓടിയെത്തും ഓടി കഥവിന് മുന്നിലേക്ക് എത്തുമ്പോൾ മുഖമൊക്കെ മുറിഞ്ഞ് രക്തം പറ്റിയ അവസ്ഥയില് ഇതൊക്കെയോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുക അവളെ കരയുന്നു കുഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് കുളിപ്പിച്ചിട്ട് പോലും ഇല്ലാത്ത തോന്നണമാരെ ഇങ്ങേരെ ഒന്നും നോക്കില്ല ഒറ്റക്കുത്തിന് ചെല്ലു പൊട്ടിച്ചിട്ട് കൊച്ചിനോട് പുറത്തേക്ക് ഓടി വരാൻ പറയും കൊച്ചിന് കോരിയെടുക്കും കരേണ്ട കരേണ്ട അംഗളമാരെ എത്തിയില്ലേ നമുക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക് പോകാം അവർ ഡോക്ടറെ കാണിച്ചോ എന്ത് പറ്റിയതാ അത് ക്ലാസ് കൊണ്ടതാ ഡോക്ടറെടുത്ത് പോയിട്ടില്ല മരുന്ന് വെച്ച് കിടക്കായിരുന്നു ഇത് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സെന്ററിന്റെ ഓണർ ലേഡി ആരാടാത് കൊച്ചിനെടുത്തോ പോകാൻ വിചാരിച്ചോ കാശ് തരാത് കാശ് തന്നിട്ട് വേണേ കൊച്ചിനെ കൊണ്ടുപോടാന്ന് പറഞ്ഞ് വെമ്മാരെ മരട്ടവേ ആശാൻ ചെന്നതിൻ്റെ പൊള്ളയെപ്പിടിച്ച് ഞെരിച്ച് കൊന്നുകളയോടി ഒരു കുഞ്ഞിനെയാണോ നീ കാശ് കൊടുത്ത് വാങ്ങിച്ചത് എന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് പോലും കൊടുത്തിട്ടില്ല നിന്റെ കട ഞാൻ കത്തിച്ചാളെ എത്ര രൂപയ്ക്കാണ് നീ അവളെ മേടിച്ചത് നാലായിരം ഡോളറിനാണ് ഞാൻ അവളെ മേടിച്ച് നിന്റെ പണം ഞാൻ തന്നിരിക്കും ഇനി കൊച്ചിനെ അന്വേഷിക്കുക കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ജീവനോടെ കത്തിച്ചാളെ ഇതാണ് എൻ്റെ കാട് നാളെ തന്നെ നിനക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ കൊച്ചിനെ എടുത്ത് കാറേ കയറ്റി ഓടിച്ചു പോവാണ് പേടിക്കാതെ അങ്കിളുമാരെ കൂടല്ലേ കിടന്നുറങ്ങിക്കും ഇനി നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കൊച്ചിനെ കൊണ്ടുപോയി ഇനി ആ സ്പാ സെൻ്ററിലേടിക്കി കാശ് കൊടുക്കണ്ടേ അതുകൊണ്ട് ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന കാറിനെ അങ്ങ് വിറ്റുകളെ കൊടുക്കാൻ വേറെ പണമില്ല ഇത്രയും കാലം കട്ടി മനസ്സായിട്ട് നടന്നുകൊണ്ടിരുന്ന ആശാൻ ഇപ്പോൾ ഉരുകി ഉരുകി ഒരു കൊച്ചുകുട്ടീനെ പോലെയായി കുഞ്ഞ് നല്ലൊരു സ്ഥലത്തേക്ക് പോയി ജീവിക്കുന്നത് വരെ അവളുടെ കാര്യങ്ങൾ നമ്മളല്ലേ നോക്കണ്ട വേറെ വഴിയില്ല എന്നും പറഞ്ഞ് അവരത് വിൽക്കുന്നു ആ പണം അവർ തള്ളിക്കേൽപ്പിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകവേ ഞങ്ങള് വർക്കിനിറങ്ങി പേജറിൽ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് പോവുക അവിടെ പെട്ടെന്ന് കട്ട് ചെയ്താൽ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു നമ്മുടെ കൈയാളൻ അങ്കിൾ ഇപ്പോഴും സെഞ്ചിയുടെ കൂടെയുണ്ട് ഇവര് രണ്ടു പേരും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആശാനയാണ് പത്ത് വർഷമായിട്ട് കാണാത്ത ആശാനയാണ് ഇപ്പോ ആശാന്റെ പേരിലുള്ള അതേ വയസ്സിലുള്ള ഒരാളെ കണ്ടുകെട്ടിയിട്ടുണ്ട് ആശുപത്രിയിലാണ് പുള്ളി ഇവർ ഓടിച്ചെല്ലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരാള് ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ ആശാനല്ലാതെ അദ്ദേഹമല്ല വീണ്ടും ഇവര് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പാർക്ക് ഡിയോക്സോക്ക് എഴുപത് വയസ്സ് പ്രായം ആ പ്രായത്തിലുള്ള ഇവരുടെ ആശാനെയാണ് അങ്കിളിനെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പോലീസുകാർ പരമാവധി ശ്രമിച്ചു ഞങ്ങൾക്ക് ആ ഒരു ഏജിലുള്ള പേരിലുള്ള ആളെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല വേറെ ആരും തന്നെ മാച്ചുവല്ല ഞങ്ങൾ എന്തു ചെയ്യാണ് വിഷമത്തോടെ പെണ്ണും അങ്കളും തിരിച്ചു വരുന്നു വീണ്ടും അവള് പഴയ കാലത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കാണ് കുഞ്ഞാവയുടെ മുഖം മുറിഞ്ഞല്ലേ അതുകൊണ്ട് അവൾ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവര് പറയും വലിയ ആഴത്തിലുള്ള മുറിവ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് എല്ലാ കാലത്തും പാട് ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്യുന്നത് ശരിയല്ല വലിയ ആശുപത്രി കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്നാലേ ആ പാട് ഉണ്ടാവാതിരിക്കുള്ളൂ എന്ത് ചെയ്യാനാ ആശാനതിന് തയ്യാറാവും കയ്യിലുള്ള പണമൊക്കെ കൊടുത്ത് കുഞ്ഞിന് പാടില്ലാതെ സർജറി നടത്തും ഇനിയിപ്പോൾ അഡോപ്ഷന് കൊടുക്കാനോ വേറെ കുടുംബം ഏറ്റെടുക്കാനോ ഉള്ള സാധ്യത അടുത്തെങ്ങും കാണാനില്ല അതുവരെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടൊരു സ്കൂളി കൊണ്ടുപോയി ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആ സ്കൂളുകാര് അനാഥക്കൊച്ചിന് എടുക്കാൻ തയ്യാറില്ല പോരാത്തതിന് ചൈന കുട്ടിയുവാണത് അവർ പറ്റത്തില്ലെന്ന് പറയും ഇവർ വിഷമത്തോടെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോഴാണ് ആ പ്രിൻസിപ്പാൾ പറയാം അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് നിങ്ങൾ ഈ കൊച്ചിനെ ദത്തെടുത്ത് നിങ്ങളുടെ മോളാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചേർക്കാം ഞങ്ങളുടെ സ്കൂളിൽ ചേർക്കാം എന്നാൽ ഇത് കേട്ടിട്ട് കുഞ്ഞിക്ക് ഭയങ്കര വിഷമായി നടക്കൂല നടക്കൂല എനിക്ക് വേണ്ട എനിക്ക് നിങ്ങൾ അപ്പനായിട്ട് വേണ്ട എന്നും പറഞ്ഞു അവൾ വിഷമത്തോടെ ഇറങ്ങി പിണങ്ങി പുള്ളിക്കാരനെ ചീത്തയും പറഞ്ഞ് ഇറങ്ങിപ്പോവാ പുള്ളി പറയും ഞാൻ നിന്റെ ശരിക്കുള്ള തന്തയല്ലല്ലോ വെറുതെ ഒരു പേര് പറയുന്നു നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ നീ വായോ പറയുന്ന കേക്ക് ഞാൻ ശരിക്കുള്ള ഡാഡിയൊന്നും ആവാൻ പോകുന്നില്ല ഇവൾ കരഞ്ഞിട്ട് എനിക്ക് സ്കൂളേ വേണ്ട ഞാൻ സ്കൂളിലേ പോകുന്നില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകും വൈകിട്ട് നമ്മുടെ കയ്യാളൻ ആശാനോട് പറയും ആശാനെ കൊച്ചിന്റെ അമ്മയ്ക്ക് ജീവനുണ്ട് അവരേതെങ്കിലും നല്ല കുടുംബത്തിൽ കൊച്ചിനെ ഏൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോ വട്ടിപ്പലിച്ച കൊച്ചിനെ അടിച്ചുകൊണ്ട് പോയ ആള് നിങ്ങളുടെ മകളായി കുഞ്ഞു വളരുന്നത് കുഞ്ഞിനും ഇഷ്ടമല്ല അമ്മയ്ക്കും ഇഷ്ടമല്ല നാളെ പിന്നെ ഇത് അമ്മ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കുഞ്ഞിനോ നിങ്ങളെ ഇഷ്ടമല്ല നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാന്ന് പറയുമ്പോൾ ആശാൻ ചീത്ത പറയുക എടാ കുഞ്ഞു സ്കൂളിൽ പോവണ്ടേ അതിന് പ്രായം കയറി വന്നുകൊണ്ടിരിക്കുകയല്ലേ തമാശകളിയാണോ ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനെങ്ങനെയെങ്കിലും സ്കൂളിൽ ചേർക്കുക എന്നുള്ളത് നീ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി സ്കൂളിൽ ചേർക്കാൻ സമ്മതിപ്പിക്കും ബാക്കിയുള്ളത് വരുന്ന വഴിക്ക് വെച്ച് കാണും അങ്ങനെ കയ്യാളൻ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് ആ പലിശക്കാരൻ നിൻ്റെ തന്തയൊന്നും ആവാൻ പോകുന്നില്ല ഒരു പേരിന് നമ്മൾ ഒപ്പക്കിട്ട് കൊടുക്കും അപ്പന അന്നും പറഞ്ഞു അത്രയേ ഉള്ളൂ അതിന് അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല അമ്മ വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞോളാം കുഞ്ഞിനെ പഠിക്കണമായിരുന്നു അതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തതാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അമ്മ സമ്മതിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന മോള് പറയുന്നുണ്ട് ഞാനില്ലേ അങ്കിളായ ഞാനുണ്ടല്ലോ എല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞ് അമ്മയെ സമ്മതിപ്പിക്കും ഇപ്പം നമുക്ക് നൂഡിൽസ് കഴിക്കാം എന്നും പറഞ്ഞ് കൊച്ചിന് കറുത്ത ഏതോ നൂഡിൽസ് ഇവർ കൊടുക്കുന്നുണ്ട് അവൾ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നു ഞാൻ സ്കൂളിൽ പോകാൻ തയ്യാറാണെന്ന് അവൾ പറയും അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് ആദ്യ ദിവസം കുട്ടികളെയൊക്കെ അപ്പനമ്മമാരെ കയറ്റി വിടാണ് സിബിടാതെ നമ്മുടെ കൊച്ചിൻ്റെ അപ്പം നിപ്പുണ്ട് വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞ് ഇപ്പം കുഞ്ഞ് ആദ്യം സിബിടാൻ പറയും പുള്ളി സിബിട്ട് കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു അവൾ സ്കൂളിലേക്ക് ചെന്ന് കൂട്ടുകാരമായിട്ടൊക്കെ ഇട്ട് നന്നായി പഠിച്ച് നൂറിൽ നൂറ് മാർക്ക് വാങ്ങിക്കുന്നുണ്ട് ആശാലം കൈയാളിനൊക്കെ ഭയങ്കര സന്തോഷം അങ്ങനെ പഠിച്ച് 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 പഠിച്ചിപ്പോൾ ടീനേജായി ടീനേജിൽ അവൾ സ്കൂളിലെ നമ്പർ വണ് ടോപ്പറായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഈ സമയത്താണ് ചൈനയിൽ നിന്ന് മോൾ അന്വേഷിച്ച് അമ്മ വരുന്ന മോൾ എവിടെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി അമ്മ അന്വേഷിച്ച് ഇങ്ങനെയൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട് മോൾ പഠിക്കുന്ന സ്കൂള് അവിടെ വന്ന് നോക്കുമ്പോൾ മോൾ സന്തോഷത്തോടെ ഈ പലിശക്കാരന്റെ കൂടെ കീറിപ്പോകുന്നു സോ പലിശക്കാരനാണ് മോളെ വളർത്തുന്നതെന്നുള്ളത് അമ്മക്ക് മനസ്സിലായി അവർ കുറേ നേരം ഇരുന്ന് കരയുന്നുണ്ട് പക്ഷെ മോള് ഹാപ്പിയാണ് പലിശക്കാരനും ഹാപ്പിയാണ് സോ അവരെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അമ്മ തിരിച്ചു പോകും അവർക്ക് നിസ്സഹായ അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനുള്ള വകയില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക ദൂരെ അവളുടെ വളർച്ച കണ്ട് സന്തോഷിക്കുക സോ ഇവർ സന്തോഷത്തോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പൊക്കളെ അടുത്ത സീനി അവസാനത്തെ പരീക്ഷയാണ് സ്കൂളിലെ പരീക്ഷയാണ് അതിനാശാൻ വലിയ വിജയം നിനക്ക് തന്നെയെന്നും പറഞ്ഞ് ബെസ്റ്റ് ഓഫിലൊക്കെ ഒക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് അവളെ വലിയ വിജയം വാങ്ങിക്കുന്നു അവിടുന്ന് വീണ്ടും പഠിച്ചപ്പോൾ കോളേജിൽ ചൈനീസ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവളൊരു പുതിയ പയ്യനുമായിട്ട് ഡേറ്റിങ് നടത്തുന്നത് ഡേറ്റിന് പോയ ദിവസം രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും കൊച്ചിനെ കാണുന്നില്ല ടെൻഷനായിരിക്കുവാണ് രണ്ട് അപ്പന്മാരും അങ്കളന്മാരും അപ്പണ്ട് ഉണ്ട് ഫുള്ള് ഫിറ്റ് അടിച്ച പെണ്ണിനെ ഒരു കടന്നടക്കാരൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടുവരും ഞാൻ ഈയാളെ കല്യാണം കഴിക്കാൻ പോവുകയാണേ എനിക്ക് ഇയാള് വേണേ എന്നും പറഞ്ഞ് അവൾ പിറവെറുക്കുന്നുണ്ടാവും ഈ കണ്ണടക്കാരനെ ഉടനെ ആശം തല്ലാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ കയ്യാളം തടഞ്ഞ് പെണ്ണിനെ കൊണ്ടുപോയി കിടത്തി ഉറക്കിയിട്ട് ഇവർ രണ്ടുപേരും ആ കണ്ണട ബുജീയനെ ചോദ്യം ചെയ്യുക ആരാണ നീ എന്താണെന്നി എവിടുന്ന് വന്നു എങ്ങനെ നീ ഞങ്ങളുടെ പെണ്ണിനെ മയക്കി ആ പാവം ചെറുക്കൻ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്ന ഡോക്ടറിന് പഠിക്കുന്ന ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു പയ്യനാണ് അപ്പനും അമ്മയെ ആരൊക്കാൻ ചോദിക്കുമ്പോൾ അവരും ഡോക്ടേഴ്സാണ് കുടുംബസ്വത്തായിട്ട് ചെറിയ വീടും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കുഴപ്പമില്ല നല്ല തറവാട്ടുള്ള പയ്യൻ തന്നെ അങ്ങനെ ഇവർ അവനെ റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആശാൻ ഒരു കോള് വരുന്നത് നമ്മുടെ സിങ്കിയുടെ മുത്തശ്ശി സിങ്കിയുടെ ശരിക്കുള്ള മുത്തശ്ശി ചൈനയിൽ നിന്ന് വിളിക്കുകയാണ് ഞാൻ കാങ് മോങ് ആണ് സിങ്കിയുടെ മുത്തശ്ശിയാണ് സിങ്കിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല വളരെ മോശ അവസ്ഥയാണ് ഇതവര് പറഞ്ഞിട്ട് വിളിക്കുന്നതല്ല പക്ഷേ അമ്മയ്ക്ക് ആകുള്ളതൊരു മോളല്ലേ ആ മോളെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് അവളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് അവളറിയാതെ ഞാനത് നിങ്ങളെ വിളിച്ച് പറയുന്ന നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ ഒരു തവണ മോൾ അമ്മയെ കണ്ടിട്ട് പൊക്കോട്ടെ പിന്നെ ഞങ്ങൾ ശല്യം ചെയ്യില്ല ഇത് കേട്ടുടനെ മനസ്സലിഞ്ഞ് മോളമ്മയെ കാണിക്കാൻ വേണ്ടി ആശാം കൊണ്ടുപോവാണ് അവരുടെ ചെറിയ ആ ഗ്രാമത്തിലേക്ക് ചൈനയിൽ ആ ഗ്രാമത്തിലേക്ക് വരുന്ന വഴി ഈ ഗ്രാമം എനിക്ക് ഓർമ്മ പോലും എന്ന് സിങ്കി പറയുന്നുണ്ട് ആശാം പറയും നീ നല്ല ചെറിയ കുട്ടിയായിരുന്നില്ലേ അതുകൊണ്ട് ഓർമ്മ കാണില്ല എന്തായാലും അമ്മയെ കാണുമ്പോൾ അമ്മയോട് ദേഷ്യപ്പെടരുത് അവർ നിസ്സഹായ അവസ്ഥയിലായിരുന്നു അപ്പോൾ വളരെ വളരെ രോഗാവസ്ഥയിലും കൂടിയാണ് അവരാൽ കഴിയുന്നത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേഷ്യപ്പെടരുത് സ്നേഹത്തോടെ പെരുമാറുന്നു പറഞ്ഞ് ഇവർ വീട്ടിലേക്ക് വരുന്നു ഒരു ദാരിദ്ര്യം പിടിച്ച വളരെ ശോചനീയാവസ്ഥയിലുള്ള വീടാണ് വളർച്ചയൊന്നുമില്ലാത്തൊരു ഗ്രാമം ഇവരാരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കഥകം തുറന്നൊരു മുത്തശ്ശി പുറത്തേക്ക് വരും വന്നിട്ട് സിങ്കി നീയാണോ സിങ്കി മോളാണോ സിങ്കി എന്ന് ചോദിക്കും ഇവക്ക് മുത്തശ്ശിയെ കണ്ടപ്പോൾ മനസ്സിലായും തോന്നു അമ്മൂമ്മേ എന്ന് ഇവള് വിളിക്കുന്നുണ്ട് മുത്തശ്ശി ഓടി വന്ന് എന്റെ മോളെ എന്ന് പറഞ്ഞ് സെങ്കിയെ കെട്ടിപ്പിടിക്കും അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ അകത്തുണ്ട് വായോ എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു അമ്മ കിടക്കപ്പായ എഴുന്നേറ്റ് തിരിഞ്ഞ് മോളെ കണ്ടിട്ട് സെങ്കി സിങ്കി നീ തന്നെയാണോ നീയാണോ സെങ്കി എന്ന് ചോദിച്ച കാര്യം അപ്പം മോളുമെല്ലേ അമ്മയുടെ അടുത്ത് പോയി അതെ ഞാൻ തന്നെയാണ് അമ്മ ഞാൻ തന്നെയാണ് സങ്കി എന്ന് പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു രണ്ടുപേരും കയറാൻ തുടങ്ങും അത് കണ്ടെക്കാൻ പറ്റില്ല ഒരു സിഗരറ്റ് എടുത്ത് കുറച്ച് മാറി നിൽക്കുക അവരെ ഒന്നിച്ച് ചേർത്ത് സന്തോഷവും അതേസമയം വിഷമകരവുമായ ഘട്ടം കുറച്ചു നേരം കഴിയുമ്പോൾ സിങ്കി വന്നിട്ട് മിസ്റ്റർ അമ്മയ്ക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു ചെന്ന് കാണുമെന്ന് പറയും ഇങ്ങനെ ചെന്ന് കാണുന്നു വളരെ രോഗാവസ്ഥയിലാണമ്മ അമ്മ കരഞ്ഞോണ്ട് പറയും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ നിങ്ങളുടെ കാൽക്കൽ വീഴാണ് എനിക്ക് എങ്ങനെ എന്ത് നൽകിയാണ് ഈ കടം വീട്ട എന്നെനിക്കറിയില്ല ഞാൻ ഒരു തവണ കുറേക്ക് വന്നിരുന്നു നിങ്ങളെ രണ്ടുപേർ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടു അത് കണ്ട് സമാധാനത്തോടെയാണ് ഞാൻ തിരിച്ചു വന്നത് നിങ്ങളെ ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പോഴും വിചാരിച്ചിട്ടില്ല വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മോള് വളർന്നിരിക്കുന്നു ഒരു ലേഡിയായി മാറിയിരിക്കുന്നു നന്ദി നന്ദിയുണ്ട് ഒരുപാട് അപ്പോൾ ആശാൻ പറയും അവളുടെ ഗ്രാജുവേഷൻ നടക്കാൻ പോവുകയാണ് അമ്മ ഉറപ്പായിട്ടും ആ ഗ്രാജുവേഷന് വരണം ഒരുപാട് ആഗ്രഹിച്ചല്ല അവളുടെ പഠിത്തം എന്ന് പറയുമ്പോൾ അമ്മ പറയും എനിക്ക് അത്ര സമയമില്ല എൻ്റെ സമയം തീർന്നു അതാണ് ഡോക്ടർ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു സോ അമ്മ ഏകദേശം മരിക്കുന്ന അവസ്ഥയിലാണ് അന്ന് രാത്രി അമ്മൂമ്മ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നു എല്ലാവരും കഴിക്കുന്നുണ്ട് മോൾ അമ്മയോട് ചിക്കൻ സൂപ്പ് എടുക്കുന്നില്ല അമ്മ എന്ന് ചോദിക്കുമ്പോൾ അമ്മ വേണ്ട എന്ന് പറയും മോൾ കഴിക്കേ അമ്മയ്ക്ക് ഈ കഞ്ഞി മതി അതോ നല്ലത് അമ്മ മോളുടെ മുഖത്തേക്ക് അധികം നോക്കുന്നില്ല അന്ന് രാത്രി അമ്മൂമ്മ പറയും എൻ്റെ മോളെ കണ്ടോ പേരക്കുട്ടിയുടെ മുഖത്തേക്ക് അവളെ നോക്കുന്നില്ല കാരണം മോളുമായിട്ട് ഒന്നുകൂടി അറ്റാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അവളെ പിരിയാൻ പറ്റാതായാലോ മരിക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും മോളെ കണ്ടിട്ട് അവൾക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം വന്നാലോ നിങ്ങൾ കൊണ്ടുപോയിക്കോ സെങ്കിനെ കൊണ്ടുപോയിക്കോ ഇവിടെ അധികം നിർത്തണ്ട എൻ്റെ മോൾക്കത് താങ്ങില്ല ആശാൻ ചോദിക്കും എന്തേലും വഴിയുണ്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവർ ജീവിക്കാൻ എന്തേലും വഴിയുണ്ടോ അമ്മമ്മ പറയും ഇല്ല ഒരു വഴിയുമില്ല അവസാനമാണ് ഡോക്ടർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഒരു തവണ മോളെ കണ്ടല്ലോ അത് മതി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അന്ന് രാത്രി അമ്മ ആശാനെ വിളിച്ചിട്ട് എനിക്ക് ഒരു ഉപകാരം കൂടി നിങ്ങൾ ചെയ്യോ എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അച്ഛൻ ആരാണെന്ന് അവൾക്കറിയില്ല അതറിയുന്നതിന് മുന്നേ അങ്ങനെ ഞങ്ങൾ വിട്ട് പിരിഞ്ഞുപോയി ഉടനെ ആശാൻ ചോദിക്കും മരിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞ് അമ്മച്ചി എല്ലാം മരിച്ചിട്ടില്ല കുറേ തന്നെ ഉണ്ട് അവൾ അറിയണം അറിയാതെ പോകരുതല്ലോ അതിനുള്ള അവകാശം അവൾക്കുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കണം എന്ന് അമ്മച്ചി പറയും ആശാനും വാക്കുകൊടുക്കും ഞാൻ കൊണ്ടുപോയി കാണിക്കാം രാത്രി കിടക്കുമ്പോൾ അമ്മ മോളെ നോക്കി സന്തോഷിക്കുകയാണ് പക്ഷെ അവളിലേക്ക് അടുത്താലോ അഭയം കൊണ്ട് അമ്മ തിരിഞ്ഞാടാം അമ്മയുടെ അഭയം മോള് അറിയുന്നുണ്ട് അവസ്ഥ പിറ്റേന്ന് ഇവര് വിട പറഞ്ഞ് ബൈ പറഞ്ഞ് അമ്മൂമ്മയോടും അമ്മയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷെ പോയില്ലേ തീരും പോകാൻ നേരം ഇവള് ചെറുപ്പം മുതൽ പഠിച്ച് വാങ്ങിയ മാർക്കും അവൾക്ക് കിട്ടിയ അവാർഡുകളും അവൾ നേടിയ നേട്ടങ്ങളും ഇതെല്ലാം അമ്മയ്ക്ക് ഒരു പെട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട് കൊച്ചിലെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോ അത് അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അവൾ കൊടുക്കും അമ്മയ്ക്ക് കുറച്ച് കണ്ണുനീരൊക്കെ വരും ഈ സീൻ കാണുമ്പോൾ വെറട്ടെ മനുഷ്യരുള്ള അങ്ങനെ സെങ്കിയും ആശാനും കൂടി തിരിച്ചെത്തി ആശാൻ ഭക്ഷണം കഴിച്ചോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജോലിക്ക് പോയിരിക്കുകയാണ് ഇവള് കഴിക്കാൻ ഭക്ഷണം എടുക്കുമ്പോഴാണ് ആശാന്റെ ഷൂ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുന്ന കാണുക പുള്ളിക്കാരനെ അധ്വാനിക്കുന്നുണ്ട് കുറേ കാലമായിട്ട് ഇവളുടെ പഠനത്തിന് വേണ്ടി ഇവളുടെ ചെലവിന് വേണ്ടി അങ്ങേർക്കൊരു ഷൂ മേടിച്ചു കൊടുക്കണമെന്ന് ഇവൾക്ക് ആഗ്രഹം തോന്നും ഇവളെ ഫോൺ വിളിച്ച് ആശാനോട് പറയും മിസ്റ്റർ മിസ്റ്റർ എന്ന് അവള് വിളിക്കുക ഞാനൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പിന് പോകുന്നുണ്ട് കോളേജിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരട്ടെ അങ്ങനെ ചോദിക്കും പണം എന്തെങ്കിലും വേണോ ഞാൻ അയക്കാം ഇല്ല പണം വേണ്ട അത് ഫീസിൻ്റെ കൂടെ തന്നെയുള്ള ട്രിപ്പാണ് ഞാൻ പോയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം പുള്ളിക്കാരൻ ആ ശരി എന്നാൽ മോള് ചെന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വായോ പോയി എത്തിയിട്ട് വിളിക്കണേ എന്ന് പറയും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മുടെ സെങ്കിയുടെ അച്ഛനെ അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട് അയാൾ പണ്ട് ജോലി ചെയ്തിരുന്ന മെക്കാനിക്കൽ ഷോപ്പിൽ ഏതോ പെണ്ണുമായിട്ട് ഒളിച്ചോടി പോയി അയാളുടെ നമ്പർ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ മെരട്ടായിരിക്കും പെട്ടെന്ന് ആശാന്റെ തലയ്ക്ക് പെരുത്തൊരു വേദന വരുന്നുണ്ട് ആശാന് ശരിക്കും കാര്യമായ എന്തോ ഒരു രോഗലക്ഷണമുണ്ട് എന്താണെന്നറിഞ്ഞില്ല ഈ സമയത്ത് സെങ്കി മൂന്ന് ദിവസം ഒരു ചെരുപ്പ് കമ്പനി ചെന്ന് ജോലിയൊക്കെ ചെയ്ത് കാശുണ്ടാക്കിയിട്ട് ആ കാശുകൊണ്ട് ആശാന് വേണ്ടി നല്ലൊരു ഷൂ വാങ്ങിക്കും ഇത് ആശാന് കൊടുക്കാൻ നിൽക്കവയാണ് ആശാൻ എങ്ങനെയൊക്കെയോ സിങ്കിയുടെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിക്കുന്നു ആ അച്ഛൻ ഒരു കുറിയക്കാരെയും കെട്ടി കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് വലിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരനെ കണ്ടുപിടിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആൾ സെങ്കിനെ വിളിക്കും സെങ്കി നീ ഒരു സ്ഥലത്തേക്ക് വരണം പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു വലിയ ഹോട്ടൽ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു സിങ്കിക്കൊന്നും മനസ്സിലായല്ല എന്താ കാര്യം എന്താ ഇത്ര വലിയ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും പ്രത്യേക വിശേഷമുണ്ടോ ആശം പറയും ഒരാളെ നീ കാണണം അത് നീ അർഹിക്കുന്നതാണ് നീ ഉറപ്പായും കണ്ടിരിക്കേണ്ട ആളാണ് ചെല്ലു എന്ന് പറഞ്ഞിട്ട് അവളുടെ യഥാർത്ഥ ബയോളജിക്കൽ ഫാദർ ഫാദറുടെ അടുത്തേക്ക് സിങ്കി അയാൾ പറഞ്ഞുവിടുന്നു അങ്ങേര് കോട്ട് സൂട്ടൊക്കെ ഇട്ട ഒരു റിച്ച് മാൻ റിച്ച് മാൻ ലുക്കുണ്ട് പുള്ളിക്കാരൻ കണ്ണ് നിറഞ്ഞ് നീ ഒരുപാട് വളർന്നു മോൾ ഒരുപാട് വളർന്നു എന്ന് പറയും അപ്പൊ തന്നെ സെങ്കിക്ക് ഈ കാര്യം മനസ്സിലായി തൻ്റെ യഥാർത്ഥ തന്ത പിന്നെ അവർ തമ്മിൽ എന്താണോ സംസാരിച്ച് അറിയില്ല ഇവിടെ നമ്മുടെ കയ്യാളൻ ബിയറടിച്ച് ബിയറടിച്ച് ആശാന കൊണ്ടും കുറെ ബിയറടിപ്പിച്ചിട്ട് ആശാന ചീത്ത പറയാണ് സെങ്കി ഇത്രയും കാലം നമ്മുടേതായിരുന്നു ഇപ്പോൾ ശരിക്കുള്ള തന്തനെ കാണിച്ച് അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാനാണോ താൻ ഈ കാര്യമൊക്കെ ചെയ്ത് തൻ്റെ അത്രയും മണ്ടൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് അവൾ ഇപ്പോർജലിൻ്റെ അപ്പനെ കണ്ടു ഇനിയിപ്പോൾ നമ്മളെന്തായിട്ടാണ് കാണാൻ പഴയതുപോലെ ഒന്നും ഉണ്ടാവില്ല നമ്മളോട് സ്നേഹമുണ്ടാവില്ല അവളുടെ ശരിക്കുള്ള തന്തയുടെ കയ്യിൽ നിറച്ച് പണമുണ്ട് അവളെ കാശുള്ള വീട്ടിലേക്ക് കെട്ടിച്ചുകൊടുക്കാൻ പറ്റും നമ്മളിപ്പം ആരായി ഇതെല്ലാം താൻ കൊണ്ടുപോയി ആ തന്തനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് എല്ലാം പോയി ശങ്കിയായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു ഫെയർവെൽ എന്ന് ഇങ്ങനെ പുള്ളിക്കാരനെ കുത്തി നോവിക്കവേ പുള്ളി ഒന്നും മിണ്ടില്ല ഇപ്രാവശ്യം തല്ലൂല്ല തോളത്ത് തലോടിയിട്ട് ഒരു നിസ്സഹായനായ സ്നേഹമുള്ള ഒരിത്തിരി പോലും സ്വാർത്ഥതയില്ലാത്ത പാവ മനുഷ്യനായി എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യനായിട്ട് ഇങ്ങനെ നടന്നു പോവാണ് വീട്ടിലേക്ക് ചെന്നിട്ട് സെങ്കിയുടെ മോറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെയുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ നോക്കും കുഞ്ഞിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അതൊക്കെ കണ്ട് ആനന്ദിക്കുക അവളുടെ ഓർമ്മകൾ ഓർമ്മകളല്ലേ ഉള്ളൂ നമുക്ക് ജീവിതത്തില്ല എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആ ഒരു മൊമെൻറ്റ് ആസ്വദിക്കുക സന്തോഷിക്കുക അത് കടന്നു പോകും പെട്ടെന്നാണ് സെങ്കിയുടെ കയ്യിൽ നിന്ന് ആശാന് കോള് വരുന്നത് കോളിൽ സെങ്കി ഇങ്ങനെയാണ് വിളിക്കുക അപ്പാ അപ്പാ കേൾക്കുന്നുണ്ടോ അപ്പനെന്താ എന്നെ വിട്ടിട്ട് പോയത് എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പാടുമോ നിങ്ങളുടെ മോളല്ലേ ഞാൻ എന്നെ ആരാ പിക്ക് ചെയ്യാത്ത വലിയൊരു ഇടി വീണതുപോലെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞതുപോലെയും ആയി തോന്നും നമ്മുടെ ആശാന് അയാൾക്ക് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെ എവിടെയോ വിജയിച്ചത് പോലെ മോളെവിടെ മോളെവിടെ ഞാൻ ഉണ്ട് അപ്പ അവൾ ഇത്രയും കാലം അപ്പാന്ന് വിളിച്ചിട്ടില്ല ഞാനിവിടെ ഉണ്ട് ഞാനിത് ഓടിയെത്താം മോളവിടെ നിന്നു അപ്പന ഇത് ഓടിയെത്താം അപ്പൻ അപ്പൻ ഞാൻ അപ്പനാണെന്നും പറഞ്ഞു ചിരിച്ചിട്ട് അയാളെ കരഞ്ഞ് ചിരിച്ചോണ്ട് അവക്ക് ചെറുപ്പത്തിൽ കൊടുത്ത മ്യൂസിക് വീഡിയോ മ്യൂസിക് വീഡിയോയുടെ ആൽബം പാട്ട് വെച്ചിട്ട് ബൈക്ക് ബൈക്കെടുത്ത് ഇറങ്ങും മോളെപ്പിക്കാൻ വേണ്ടി സന്തോഷത്തോടെ ഇങ്ങനെ ഓടിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഈ തലയിലെ തലയിലെ ഇറക്കാം കണ്ണ് കാണുന്നില്ല പെട്ടെന്ന് എല്ലാം ബ്ലാക്ക് ഔട്ടാവും ഒന്നും കാണാൻ പറ്റിയില്ല ബോധം നഷ്ടപ്പെട്ടു വണ്ടി കൈയ്യിൽ നിന്ന് പോയി ആൾ തെറിച്ച് വീണു ബൈക്കിൽ നിന്ന് തെറച്ച് വീണു മോളാണെങ്കിൽ കാത്തിരിക്കുകയാണ് അപ്പന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് അന്നപ്പം വന്നിട്ടില്ല ഇപ്പം ഇതാ പത്ത് വർഷമായി ആ ദിവസം കഴിഞ്ഞ് പിന്നെ അപ്പനെ കണ്ടിട്ടില്ല ഇവര് കാത്തിരിക്കുകയാണ് വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ കൈയാളിനിളുണ്ട് അങ്കിള് ജി അങ്കിള് പറയും എത്ര കാലമായി ഇനി ആ വേദന മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല പ്രായം ഒരുപാടായില്ലേ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും നമുക്ക് ആ കാര്യം വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യാം അതാ നല്ലത് അല്ലെങ്കിൽ വീണ്ടും വേദനയാ ഇതിങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്ലെക്സിൽ ദ ഗെയിം ഈസ് ഓവർ ഐ ആം ദ വിന്നർ എന്ന് എഴുതിയിട്ടുണ്ട് പണ്ട് ഇവള് പറഞ്ഞ പേര് പണ്ട് ഇവള് ആശാന് സജസ്റ്റ് ചെയ്തൊരു പേരില് ആ സംഭവം ഇത് കേട്ടുടനെ പെണ് അങ്കിളിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ പറയും എത്രയും പെട്ടെന്ന് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പാർക്ക് സെങ്ബോ എന്ന പേരിൽ സെങ് ബോ എന്നുള്ള പേരാണല്ലോ ഇവള് പറഞ്ഞുകൊടുത്ത് ആ സെങ് ബോ എന്നുള്ള പേരില് ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില് സെർച്ച് ചെയ്ത് നോക്കാൻ പറയും പോലീസ് കുറച്ചേരം എടുത്ത് സെർച്ച് ചെയ്തിട്ട് അതേകൊണ്ട് നിങ്ങൾ പറഞ്ഞ പേരിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഒരാളുണ്ട് നിങ്ങൾ പറഞ്ഞ ലക്ഷണമാണ് അതേ പേരും വയസ്സുമാണ് ഒന്ന് ചെന്ന് നോക്കൂ ചിലപ്പോൾ അങ്ങേരായിരിക്കാം ഇവർ ഉടനെ പുറപ്പെടും നമ്മൾ ഇത്രയും കാലം ഡിയോസോക്ക് എന്നുള്ള പേരിലാണ് സെർച്ച് ചെയ്ത് എന്തുകൊണ്ട് സെങ്ബോ എന്നുള്ള പേര് ഓർത്തില്ല അങ്ങേരെ തന്നെ ആയിരിക്കോ ആയിരിക്കും ആയിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ വരുന്നത് ഒരു മാനസിക ആരോഗ്യ കേന്ദ്രമാണ് ഇവർ ചെല്ലുമ്പോൾ അവിടുത്തെ ഡീന് നിങ്ങൾ തേടി വന്ന ആള് പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ പെട്ട് ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട പേഷ്യൻ്റാണ് പുള്ളിക്ക് ന്യൂറോളജിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഈ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക അത് മെല്ലെ സ്റ്റാർട്ട് ചെയ്താണ് പക്ഷേ പുള്ളി അതിനെ അവോയ്ഡ് ചെയ്തിരിക്കുന്നു എന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു അതിനെ നെഗ്ലെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് വന്നത് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേരൊന്നും അറിയാൻ പാടില്ല പുള്ളിക്കാരൻ ഡയറിയിൽ പാർക്ക് സെങ്ബോ ആൻഡ് പോൺ എന്ന് മാത്രം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആ പേര് പുള്ളിക്ക് നൽകിയത് എല്ലാം മറന്നു പോയെങ്കിലും ആശാന് കുഞ്ഞി കൊടുത്ത ആ പേരും കുഞ്ഞീടെ പോകണമെന്നുള്ള പേരും അത് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നു അവിടെ പേഷ്യൻസിനെ നോക്കണ ആൾ പറയും പത്ത് മിനിറ്റിൽ കൂടുതൽ പുള്ളിയോട് സംസാരിക്കാനോ അവിടെ നിൽക്കാനോ പാടില്ല പുള്ളിക്കാരൻ്റെ സ്വഭാവം മാറും അറ്റാക്ക് ചെയ്യും ഞാൻ പുറത്ത് കാവലെ നിൽക്കാം നിങ്ങളകത്ത് പോകുന്നു പറയും ഇവരകത്ത് കയറി നോക്കുമ്പോൾ നമ്മുടെ ആശാൻ തന്നെ ആശാനാണത് കയ്യാളൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ചെന്ന് ആശാനെ എന്നോട് ക്ഷമിക്കും ഞാനാണ് ജൊംബൈ ജൊംബൈ വന്നിരിക്കുന്നു സിങ്കി ഉണ്ടൂടെ നിങ്ങൾക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങളോട് ക്ഷമിക്കാം ആശാന് എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഇവർ കരഞ്ഞോണ്ട് പുള്ളിക്കാരൻ്റെ മുന്നിൽ ചെന്നിരിക്കുന്നു അങ്ങേർക്ക് അനക്കുമില്ല എല്ലാ ഓർമ്മയും നഷ്ടപ്പെട്ട ഒരു കോമ സ്റ്റേജ് പോലെ സിങ്കി ചെന്നിരുന്നിട്ട് അപ്പാ ഇത് ഞാനാ സിങ്കി നിങ്ങളുടെ മോള് സിങ്കി എന്നെ ഓർക്കുന്നില്ലേ എന്നെ മനസ്സിലാകുന്നില്ലേ പാ കുറേ നേരം പുള്ളിക്കാരനൊന്നും വേണ്ടില്ല അത് കഴിഞ്ഞിട്ട് പോൺ 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 അവളെ വിളിച്ചുകൊണ്ടിരുന്ന പേര് എന്നിട്ട് ആ മ്യൂസിക് വീഡിയോ ആ ക്യാസറ്റ് അതും പുള്ളിയുടെ കൈയിലുണ്ട് പോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളി പേടിയാണ് പുള്ളിക്കെല്ലാവരെയും അപ്പ ഇത് ഞാനാ പേടിക്കണ്ട എന്നോട് ക്ഷമിക്കൂ ഇവൾ ഇവളപ്പനെ വേണ്ടി വാങ്ങിയ അവസാനം വാങ്ങിയ ഷൂ എടുത്ത് അപ്പനെ കൊടുക്കും അപ്പം അപ്പൻ്റെ കയ്യിലൊരു ചീട്ടുണ്ട് അതെന്താന്ന് നോക്കുമ്പോൾ പാസ്ബുക്കാണ് ഒരുപാട് കാലായിട്ട് മോൾക്ക് വേണ്ടി കുറച്ച് 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 പണം ഇദ്ദേഹം സേവ് ചെയ്യായിരുന്നു സ്വന്തം ഹെൽത്ത് നോക്കാതെ അവളെക്കുറിച്ച് മാത്രമേ ഇയാൾ ചിന്തിച്ചിട്ടുള്ളൂ മോൾ കരഞ്ഞോണ്ട് അപ്പനെ കെട്ടിപ്പിടിക്കും ക്ഷമിക്കപ്പാ ഞാൻ വരാൻ വൈകിപ്പോയി കണ്ടുപിടിക്കാൻ വൈകിപ്പോയി പക്ഷേ ഇനി വിട്ടുകൊടുക്കില്ല എന്നോട് ക്ഷമിക്കി അപ്പനും കണ്ണീര് വരുന്നുണ്ട് അദ്ദേഹം ഓർക്കുന്നുണ്ടോ ഇല്ലയോന്നറിഞ്ഞില്ല അപ്പൊ ചെറിയ ഫ്ലാഷ് ബാക്ക് സീം കാണിക്കുന്നു ഈ കുഞ്ഞി പെണ്ണ് പോണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും അതിനാശം പറയും ആർക്കെങ്കിലും പണം തരാൻ പറ്റിയില്ലെങ്കിൽ അവർ പണയപ്പണ്ടമായിട്ട് എന്തെങ്കിലും ഒരു സാധനം തരും ആ പണയ വസ്തുവാണ് ഇപ്പോൾ ഇനി പണം തരാൻ പറ്റിയില്ലെങ്കിൽ ഇൻട്രസ്റ്റൊക്കെ കൂടി 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 ആ പോണൊരു നിതി ആയിട്ട് മാറും അതാണ് പോൺ അത് കേട്ടിടുന്ന കുഞ്ഞ് അപ്പം ഞാൻ നിധിയാണോ അതിന് അങ്കിൾ അതെ അതെ നീ നിധി എന്നെയാണ് നിധി ഞങ്ങൾക്ക് കിട്ടിയ നിധി എന്നും പറഞ്ഞ് വിരിച്ചിരിക്കുന്നു അവിടെ നിന്ന് ഔട്ട് ചെയ്താൽ ഈ അപ്പനെയും അങ്കിളിനെയും വിളിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക് നടന്ന് പോവാണ് നമ്മുടെ പോൺ അവിടെ വെച്ച് സന്തോഷത്തോടെ ട്വൻ്റി പോൺ എന്ന സിനിമ അവസാനിക്കുന്നു എങ്ങനെയുണ്ട് നല്ലൊരു ഇമോഷണൽ ഡ്രാമയാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണം നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അടുത്തൊരു അട്ടിപൊളി ത്രില്ലർ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആൻഡിൽ